സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജ്ഞാനം എങ്ങനെ തന്റെ മക്കളാൽ ന്യായീകരിക്കപ്പെടുന്നുവെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. ഇന്നാകട്ടെ ഏഷ്യ 5:1-7 വരെ ദൈവത്തിന്റെ ജ്ഞാനത്തെയും ഹിതത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ ദൈവിക നീതി മിഷ്പാത്തിന് പകരം രക്തച്ചൊരിച്ചിൽ മിഷ്പാഹ്, ന്യായത്തിന് പകരം സെതേക്ക, ദരിദ്രന്റെ ദീനരോധനം സേക്കായ്ക്കും ഇടയാക്കുന്നുവെന്ന് പ്രവാചകൻ പറയുകയാണ്. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവവുമായുള്ള സജീവ ബന്ധം വിച്ഛേദിച്ച് താൻ തോന്നിത്തരത്തിന്റെ വഴിയിൽ ഇറങ്ങി നടക്കുന്നതിന്റെ ദൈവനോവ് അടയാളപ്പെടുത്തുകയാണ് വിഖ്യാത സുന്ദരമായ ഈ വചനഭാഗം. ദൈവം നട്ട മുന്തിരിത്തോട്ടം, മുന്തിയ ഇനം മുന്തിരിച്ചെടിയായിരുന്നു അത്. അത് അവൻ നട്ടു, നനച്ചു, വേലികെട്ടി, വളർത്തി, ഫലം തിരഞ്ഞപ്പോൾ ഇതാ അത് കട്ടക്കയ്പുള്ള കാട്ടുമുന്തിരിയായി മാറി. ദൈവം ചോദിക്കുന്നു, ഇസ്രായേലിന്റെ ഈ ദുഷ്ഫലത്തെക്കുറിച്ച് ഞാനിനി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് വിട്ടുപോയത്? നമ്മുടെ വീഴ്ചകളിൽ നമുക്കുള്ള സമഗ്രമായ ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് 80, ഇന്നലെ 79 പോലെ തന്നെ നമ്മുടെ അനുസരണക്കേടും അനീതിയും കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന പതനങ്ങളുടെ കയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദൈവമേ ഇനി എത്ര നാൾ, ദൈവമേ നീ ഇതൊക്കെ കാണുന്നില്ലയോ എന്നൊക്കെയുള്ള നിവേദനങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ സങ്കീർത്തനങ്ങൾ തീവ്രമായ ആത്മവിശകലനമാണ് പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അത് ദൈവക്കൂട്ട് തേടുമ്പോൾ കാര്യങ്ങളെ ദൈവ വെളിച്ചത്തിൽ മനസ്സിലാക്കാനുള്ള സന്നദ്ധതയും തുറവിയുമാണ് പ്രകടമാക്കുന്നത്. ദൈവത്തിലേക്ക് ഇങ്ങനെ ആത്മം തുറക്കാതെ യഥാർത്ഥ മനസ്താപവും വീണ്ടെടുപ്പും അസാധ്യമാണെന്ന് അതിനറിയാം. ഇന്ന് സുവിശേഷം മത്തായി 21:33-43 മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ കാര്യസ്ഥന്മാരുടെ ഉപമ ആരംഭിക്കുന്നത് ഏഷ്യ 5 ഭാഷയിൽ തന്നെയാണ്. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് 80 ദൈവത്തോട് നിവേദനമർപ്പിക്കുന്നത്, ദൈവമേ അങ്ങ് നട്ട മുന്തിരിത്തോട്ടം കടാക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നശിച്ചു പോകാനിടയാക്കരുതേ എന്ന്. ദൈവമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ജീവന്റെ ഉറവയായ ദൈവത്തെ വിട്ട് മരണപാശങ്ങളെ ആവേശത്തോടെ ആർത്തിയോടെ പുണർന്ന ജനത ഇന്ന് വീണ്ടും വിചാരങ്ങളോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവവുമായുള്ള സജീവ ബന്ധം പുനഃസ്ഥാപിക്കാനായി വീണ്ടും വിചാരങ്ങളും പ്രാർത്ഥനകളും പ്രവൃത്തികളും. ദൈവത്തോടുള്ള ഈ ജനത്തിൻ്റെ നിലയ്ക്കാത്ത ഈ മറുതലിപ്പിൻ്റെ ആവർത്തന ചക്രങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇന്ന് സുവിശേഷം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ രൂപകത്തിലൂടെ പ്രവാചക ബിംബത്തെ കടമെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണ് എന്നും എന്നാൽ അവനെ തൻ്റെ ജനം ഉപേക്ഷിച്ചു കളഞ്ഞുവെന്നും ഇത്ര വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിപ്പിക്കുന്ന മറ്റൊരു ഉപമയില്ല. മർക്കോസ് ലൂക്കാസ് സുവിശേഷകന്മാരും ഈ ഉപമ പകരുന്നുണ്ട്. ദൈവം പ്രവാചകന്മാരെ അയച്ചു, പൂർവ്വപിതാക്കന്മാരിലൂടെ ജീവിതാഭ്യാസങ്ങൾ പകർന്നു തന്നു, എന്നിട്ടും അതെല്ലാം ഈ ജനത തള്ളിക്കളയുകയാണ്. ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും രാജാക്കന്മാരും എത്ര കാണാൻ കൊതിച്ച കാര്യങ്ങളാണ് നാം ഇങ്ങനെ വിലയില്ലാതെ തള്ളിക്കളയുന്നത്. ഇന്ന് 80 ദൈവത്തെ ഇസ്രായേലിന്റെ ഇടയനെന്നും ജോസഫിന്റെ ആട്ടിൻപറ്റങ്ങളെ മേയിക്കുന്നവൻ എന്നുമൊക്കെ വിളിക്കുമ്പോൾ ഈ ഒരു മധുരമായ ഓർമ്മ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് നാം കരുതണം. തൻ്റെ പുത്രനെ ഞാൻ ഇനി അയക്കും എന്ന് ദൈവം നിശ്ചയിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയക്കുകയാണ്. എന്നാൽ ആ ദുഷ്ടരായ ഭൃത്യന്മാർ ആ പുത്രനെ കൊന്നു തള്ളുകയാണ്. ക്രിസ്തു ജെറുസലേമിന്റെ വിളിമ്പിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചതിൻ്റെ മുൻകുറി കൂടിയാണിത്. ഏഷ്യ 5 ജെറുസലേമിലെ ദേവാലയത്തിൻ്റെയും അധികാരക്രമങ്ങളുടെയും അപജയങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രവാചക ഭാഗമാണെന്ന് മറക്കരുത്. മർക്കോസ് സുവിശേഷത്തിൽ ദേവാലയം ശുദ്ധീകരിക്കുന്നതിൻ്റെ തൊട്ടുപിന്നാലെയാണ് ഈ ഉപമ വരുന്നതെന്നും ശ്രദ്ധിക്കണം. മർക്കോസ് 11-12 അധ്യായങ്ങളിൽ ചരിത്രപരമായും ആചാരപരമായും സാമൂഹികമായും ദൈവജനത്തിന് വന്ന വീഴ്ചകളുടെ കനപ്പെട്ട ഒരു അടയാളമാണ് ജെറുസലേം. ഇന്നലെ ജെറുസലേം ഒരു വ്യക്തിരൂപം പ്രാപിച്ച് തൻ്റെ മക്കളോട് ഈ വേദന പങ്കിടുന്നത് നാം കാണുകയായിരുന്നു. തൻ്റെ മക്കൾക്ക് ജ്ഞാനസൂക്തങ്ങൾ പകർന്നു കൊടുക്കുന്ന, അവരെ നേരെയാക്കാൻ വിഫലമായി ശ്രമിക്കുന്ന ഗതികെട്ട ഒരമ്മയെപ്പോലെ. ദുഷ്ടരായ ആ തോട്ടക്കാർ അവകാശിയായ മകനെ കാണുമ്പോൾ അവനെ കൊല്ലാനായി ഗൂഢാലോചന നടത്തുകയാണ്. ജ്ഞാനം 20:10-20 വരെയുള്ള ഭാഗത്തിൻ്റെ മാറ്റൊലി പോലെയാണിത്. ജ്ഞാനത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ ഈ നീതിമാനെ വിളിക്കുന്നത് പൈദിയ കുര്യോ, കർത്താവിൻ്റെ പുത്രനെന്നും ഊയോസ് തേഊ എന്നുമാണ്, ദൈവപുത്രൻ. ഫിയദർ ദോസ്തോവ്സ്കി നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നാം എങ്ങനെയൊക്കെ നേടിയാലും എന്തൊക്കെ നേടിയാലും ആ വഴിയിൽ ഒരു കുഞ്ഞിൻ്റെയെങ്കിലും കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ, അവൻ കണ്ണുയർത്തി എൻ്റെ ദൈവമേ എന്ന് നിലവിളിയോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ കടം വീട്ടാതെ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന്.
യൂണിവേഴ്സൽ ഹാർമണി ഈസ് വേർ ദ ടിയേഴ്സ് ഓഫ് വൺ ടോർച്ചേർഡ് ചൈൽഡ്. ഇവിടെ ഇത് ദൈവത്തിൻ്റെ അരുമ മകൻ, അരുമ അഗാപിറ്റോസ്. മത്തായി ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും മറ്റു സുവിശേഷങ്ങളിൽ നാം അത് കാണും. അവൻ്റെ കണ്ണീരാണ് നാം ഇന്ന് കാണുന്നത്. അവനാണ് കൊല്ലപ്പെടുന്നത്, ടോർച്ചേർഡ് ആൻഡ് കിൽഡ്. അവൻ ദൈവത്തിൻ്റെ അരുമപുത്രൻ ജെറുസലേമിനെ നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ലൂക്ക 19:41-44, നിന്റെ ദൈവത്തിൻ്റെ സന്ദർശനം നീ അറിഞ്ഞില്ല, അല്ലയോ ജെറുസലേമേ, നിന്റെ സമാധാനത്തിൻ്റെ വഴികൾ നീ അറിഞ്ഞില്ല. സമാധാനത്തിൻ്റെ വഴികളെക്കുറിച്ച് ഇന്ന് ശ്രീഹ നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ നീതിമാന്മാരുടെ കരച്ചിലുകളെല്ലാം ദൈവകുഞ്ഞുങ്ങളുടെ കരച്ചിലായി മാറുന്നു. അത് ശ്രദ്ധിക്കാതെ മാനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ കഠിനമായ തീരുമാനങ്ങളും പദ്ധതികളും അലംഘനീയമാണ് എന്ന് ഇന്ന് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറിയതുപോലെ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. മനുഷ്യന് അത് അഗ്രാഹ്യവും. ദൈവത്തോട് ഇടയാൻ ശ്രമിച്ചാൽ നാം തകരുമെന്നല്ലാതെ മറ്റെന്ത് സംഭവിക്കാനാണ്? ഇതെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം യുദ്ധക്കളമായിരിക്കുന്നു. രക്തച്ചൊരിച്ചിലും അഗ്നിതാണ്ഡവവും. ഹമാസും ഇസ്രായേലും അരനൂറ്റാണ്ടിനപ്പുറമുള്ള ഏറ്റവും കടുത്ത പോരാട്ടത്തിലായിരിക്കുന്നു. തീമഴ പോലെ മിസൈൽ വർഷങ്ങൾ. കുഞ്ഞുങ്ങളുടെ കണ്ണീർ അണപൊട്ടിയൊഴുകയാണ്. ഒരു കുഞ്ഞിൻ്റെ അല്ല, പരസഹസ്രം കുഞ്ഞുങ്ങളുടെ. ഈ കണക്കുകൾ നമ്മളെപ്പോൾ തീർക്കാനാണിനി? നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ സുക്കോത്ത് തിരുനാളിൻ്റെ ആനന്ദങ്ങളും ആലസ്യങ്ങളും. അങ്ങനെ ആ തിരുനാളിൻ്റെ ആലസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 1973 ഇന്നും ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഇരുമ്പ് ഗഡ്ഗങ്ങൾ എന്നു പേരിട്ട ഒരു സൈനിക അഭ്യാസത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചടിക്കായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ജെറുസലേമിൻ്റെ ചരിത്രം അങ്ങനെ നമ്മുടെ ആധ്യാത്മിക വൃത്താന്തമായി മാറുന്നു. ഞാനും നീയുമൊക്കെ ദൈവനഗരമായ ജെറുസലേമാണെന്ന് ചേർത്ത് വായിക്കുമ്പോൾ ലോകം രണ്ടായി പിളരാൻ സാധ്യതയുള്ള ഒരു വിനാശത്തിൻ്റെ വേദിയായി ഈ യുദ്ധം മാറിയിരിക്കുന്നുവെന്ന് മറക്കരുത്. ഇന്നലെ ലെപ്പാന്തോ യുദ്ധത്തിലും നാം ശ്രദ്ധിച്ചിരുന്നു മതാധിഷ്ഠിതമായ സാംസ്കാരികമായ അധ്രുവീകരണം. പണ്ട് 70 റോമാക്കാർ ജെറുസലേമിനെ വളഞ്ഞപ്പോൾ നാഥൻ ഈ പതനമാണ് കണ്ണീരോടെ ജെറുസലേമിനോട് പറയാൻ ആഗ്രഹിച്ചതെന്നും ഇവിടെ കുറിക്കട്ടെ. അന്ന് വലിയ യന്ത്രക്കവണകളിൽ ഭാരമുള്ള കല്ലുകൾ തൊടുത്ത് ജെറുസലേമിൻ്റെ കോട്ടമതിലുകളെ ഭേദിക്കാൻ അവർ ശ്രമിച്ചിരുന്നു, ഇന്നത്തെ മിസൈലുകളുടെ ഒരു പ്രാചീന രൂപം പോലെ. അന്ന് ജെറുസലേമിൻ്റെ മതിലുകൾക്ക് മേൽ കാവൽ നിന്നിരുന്ന ആളുകൾ ഇങ്ങനെ പാഞ്ഞു വരുന്ന കല്ലുകൾ ഇൻകമ്മിംഗ് പ്രൊജക്ടൈൽസിനെ കുറിക്കാനായി മുന്നറിയിപ്പ് നൽകാനായി ഒരു കോഡുവാക്ക് ഉപയോഗിച്ചിരുന്നുവെന്ന് ഫ്ലാവിയസ് ജോസഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരമായിരുന്നു ആ കോഡുവാക്ക്: ഊയോസ് എർക്കേറ്റ, അതായത് ഇതാ പുത്രൻ വരുന്നുവെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അവർ വഴിമാറി കൊടുക്കും ആ കല്ല് തട്ടാത്ത വിധം. ഇന്ന് ഈ ഉപമയിലെ ദുഷ്ടഭൃത്യന്മാർ പറയുന്നതും ഇത് തന്നെയാണ്: ഇതാ പുത്രൻ വരുന്നുവെന്ന്. എന്നിട്ട് അവർ അവനെ ഇല്ലായ്മ ചെയ്യുന്നു സ്വന്തം വഴികൾ ഉറപ്പിക്കാനായിട്ട്. ഈ ഉപമയിൽ മർക്കോസ് സുവിശേഷകൻ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എസ്കാറ്റോസ്, അന്ത്യത്തിൽ എന്ന്. അന്ത്യത്തിൽ ഞാൻ എൻ്റെ പുത്രനെ അയക്കുമെന്ന് ദൈവം പറയുന്നതായിട്ട്. വിധി തീർപ്പുകളുടെ ഒരു സൂചനയാണത്. നല്ല നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പുത്രൻ വരിക മാത്രമല്ല, അവൻ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഒന്നൊന്നര വരവാണ്. ഇതിനെ തട്ടിമാറ്റിക്കൊണ്ട് നമുക്ക് വഴിമാറാനൊന്നും സാധിക്കുകയില്ല, അവനെ ഇല്ലാതാക്കാനും സാധിക്കുകയില്ല. ദൈവം വെച്ചു നീട്ടിയ സമാധാനത്തിൻ്റെ വഴികൾ എത്ര നാളായി നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശിഷ്യന്മാരുടെ പ്രേക്ഷിത വഴിയിൽ നാഥൻ ഈയൊരു സാധ്യതയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നാം ശ്രദ്ധിച്ചു വരികയാണല്ലോ. ഇനി കണക്കെടുപ്പിൻ്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആകണം ഇന്ന് ഫിലിപ്പിയർ 4:6-9 ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനി സാക്ഷ്യമായി ദൈവിക സമാധാനത്തെ ശ്രീഹ രണ്ട് പ്രാവശ്യം അവതരിപ്പിക്കുന്നത്. അത് ദൈവം തരുന്ന സമാധാനമെന്ന അർത്ഥത്തിലല്ല. ദൈവം തരുന്ന സമാധാനം വേറെയാണ്, അത് നമുക്ക് സംലബ്ധവുമാണ്. ഇത് ദൈവം അനുഭവിക്കുന്ന സമാധാനം എന്ന് തന്നെയാണ് അർത്ഥം. ദൈവത്തിൻ്റെ ശാന്തസ്വരൂപം, ആ ഒരു സമാധാനത്തിൽ പങ്കാളികളാകാനാണ് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ സമാധാനം മനുഷ്യൻ്റെ ചിന്തകളെയും പദ്ധതികളെയും ധാരണകളെയും അതിലംഘിക്കുന്നതുമാണ്. എന്നാൽ ഒരു കാര്യം നാം മറക്കരുത്, ഇത് വെറുതെ ലഭിക്കുന്നതോ യാന്ത്രികമായി സംഭവിക്കുന്നതോ അല്ല. ഈ സമാധാനം ക്രിസ്തുവിലായിരിക്കുന്നവർക്കാണ് അനുഭവിക്കാനാകുക. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മൾ സ്വീകരിക്കുന്ന ജീവിത പരിണാമങ്ങൾ ഇതിന് പ്രധാനമാണ്. ഈ പുത്രൻ വന്നിരിക്കുന്നത് നമ്മെ ശുശ്രൂഷിക്കാനും നമുക്ക് തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് വീണ്ടെടുക്കാനുമാണ്. ലൂക്ക 22:24-27.